എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വാഹനം ഫിഫ്ത് ജനറേഷൻ ആയ ഹോണ്ട സിറ്റി ആണ്. 2020 മോഡൽ BS6 എഞ്ചിൻ ഉള്ള ഒരു മാനുവൽ ഫുൾ ഓപ്ഷൻ മോഡലാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഈ വാഹനം ഇന്ന് നമുക്ക് റിവ്യൂ തന്നിരിക്കുന്ന വിഷം കൊണ്ട മൂവാറ്റുപുഴയാണ്. ഈ വാഹനത്തിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ അമർത്തി ഞങ്ങളുടെ വീഡിയോയുടെ പുതിയ നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. ഹോണ്ട സിറ്റിയുടെ മുമ്പത്തേക്ക് വന്നാൽ നമ്മൾ ആദ്യം തന്നെ എടുത്തു കാണാൻ ക്രോമിയം കളർന്ന വലിയ ക്രോമിയം പ്ലേറ്റിൽ വന്നിരിക്കുന്ന ഈ ഗ്രില്ലാണ്. ഈ ഗ്രില്ല് ഹോണ്ട സോളിഡ് വിങ് ഫേസ് എന്നാണ് ഹോണ്ട വിളിക്കുന്നത്. അതിന്റെ നടുവിലെ ഹോണ്ടയുടെ ലോഗോയും കൊടുത്തിരിക്കുന്നു. ലോഗോയ്ക്ക് താഴെ ഏഡാമിന് താഴെ ഒരു ബോഡി കളറിൽ തന്നെ ലോവർ ലിപ്പും കൊടുത്തിരിക്കുന്നു. പിന്നെ പെട്ടെന്ന് നമ്മൾ എടുത്തു പറയാൻ കിട്ടുന്നത് നമ്മൾ ഹെഡ്ലൈറ്റ് ആണ്. ഈ ഹെഡ്ലൈറ്റ് യൂണിറ്റ് ഒരു ഫുള്ളി LED ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് യൂണിറ്റ് ആണ്. നയൻ അറേ LED ഹെഡ്ലൈറ്റ് എന്നാണ് ഹോണ്ട ഇതിനെ വിളിക്കുന്നത്. അതിൻ്റെ മുകളിലായി DRലും ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. ഒരു L-ഷേപ്ഡ് ടേൺ ഇൻഡിക്കേറ്ററാണ് കൊടുത്തിരിക്കുന്നത്. താഴെയായി ഫോഗ് ലാമ്പ് ഒരു ബ്ലാക്ക് എലമെൻറ്റിൽ കൊടുത്തിരിക്കുന്നത്. അത് ഫുള്ളി LED ആയിട്ടുള്ളൊരു ഫോഗ് ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സൈഡ് വശങ്ങളിലേക്ക് വന്നാൽ നമ്മൾ ആദ്യം തന്നെ കാണാൻ കഴിയുന്നത് നമുക്ക് ഈ അലോയ് വീൽസാണ്. ഈ അലോയ് 16-ഇഞ്ച് അലോയാണ്. ഒരു ഡ്യുവൽ ടോൺ കളറിലുള്ള ഡയമണ്ട് കട്ട് അലോയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ പെട്ടെന്ന് നോക്കാൻ കഴിയുന്നത് നമുക്ക് ഈ മിററാണ്. ഈ മിറർ സാധാരണ വണ്ടികളിലെല്ലാം വരുന്നത് ഈ പോർഷനിലാണ്. ഇത് ഡോറിലേക്ക് അല്പം ഇറങ്ങി ഈ ഭാഗത്താണ് വന്നിരിക്കുന്നത്. പിന്നെ ഈ മിററിലൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈൻ ബാച്ച് ക്യാമറ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഹോണ്ട കൊടുത്തിരിക്കുന്നു. ഇതാണ് ഒരു ക്യാമറ കൊടുക്കുന്നത്. കാരണം ബ്ലൈൻഡ് സ്പോട്ട് കാര്യങ്ങളെല്ലാം കുറയാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു ക്യാമറയാണിത്. ലൈൻ ബാച്ച് ക്യാമറ എന്നാണ് ഹോണ്ട അതിനെ വിളിക്കുന്നത്. ഇതിൻ്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അകത്ത് കയറി കഴിയുമ്പോൾ നമുക്ക് ക്യാമറ ഓണാക്കി കാണിക്കാവുന്നതാണ്. പിന്നെ ഒരു കീലെസ് എൻട്രി കൊടുത്തിരിക്കുന്നു. നമ്മൾ വെറുതെ കീലെസ് എൻട്രിയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ചെയിൻ ഇൻഡിക്കേറ്റർ മിറർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാരക്ടർ ലൈൻ, കട്ടാന ബ്ലേഡ് മോഷൻ എന്ന് ഹോണ്ട വിളിക്കുന്ന ഒരു ക്യാരക്ടർ ലൈൻ, ഫ്രണ്ട് തുടങ്ങി ബാക്ക് വരെ പോകുന്ന ഒരു ക്യാരക്ടർ ലൈൻ, തടിച്ചു നിൽക്കുന്ന ഒരു ക്യാരക്ടർ, വളരെ സ്പോർട്ടി ആയിട്ടുള്ള ലുക്ക് കൊടുക്കുന്നുണ്ട് ഈ ക്യാരക്ടർ ലൈൻ നമുക്ക് വരുമ്പോൾ. ഈ വാഹനത്തിൻ്റെ ബാക്കി വശങ്ങളിലേക്ക് വന്നാൽ നമുക്ക് ആദ്യം നമ്മുടെ കണ്ണിൽ പെടുന്നത് ഇതിൻ്റെ ടെയിൽ ലാമ്പാണ്. ഇസഡ് ഷേപ്ഡ് 3D റാപ്ഡ് അറൗണ്ട് ടെയിൽ ലാമ്പ്സ് എന്നാണ് ഹോണ്ട തന്നെ വിളിക്കുന്നത്. ബോഡിയിൽ നിന്നും ലിഡിലേക്ക് കയറി നിൽക്കുന്ന ഒരു ടെയിൽ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. ഫുള്ളി LED ആയിട്ട് ടെയിൽ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇത് റിവേഴ്സ് ലൈറ്റും ഇത് ബ്രേക്ക് ലൈറ്റും ഇത് ഇൻഡിക്കേറ്ററുമാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ IBTEC ബാഡ്ജിങ് ഇവിടെയും ഹോണ്ട ലോഗോ ഇവിടെയും സിറ്റി ബാഡ്ജിങ് ഇവിടെയും കൊടുത്തിരിക്കുന്നു. ബാക്കിലായി സെൻസർ കൊടുത്തിരിക്കുന്നു. റിവേഴ്സ് ക്യാമറ കൊടുത്തിരിക്കുന്ന ഈ പൊസിഷനിലാണ്. ഈ ക്യാമറയുടെ ഫംഗ്ഷൻ നമുക്ക് ഉള്ളിൽ കയറി കാണാവുന്നതാണ്. 3-way ആയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ്സ് ഈ ക്യാമറയിലുണ്ട്. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് ഇതിന്റെ ബൂട്ട് സ്പേസ് ആണ്. 506 L ബൂട്ട് സ്പേസ് ആണ് ഈ വാഹനത്തിന് ഹോണ്ട കൊടുത്തിരിക്കുന്നത്. ഒരു വലിയ ബൂട്ട് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ലോഡിംഗ് ഹൈറ്റ് വളരെ കുറച്ച്, വളരെ വിസ്താരം വരെ 506 L ബൂട്ട് സ്പേസ് ആണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. സ്പെയർ ടയർ കാര്യങ്ങൾ ഇവിടെ വയ്ക്കുന്നു. അലോയ് തന്നെയാണ് സ്പെയർ വരുന്നത് എന്നുള്ള ഒരു എടുത്തു പറയേണ്ട കാര്യമാണ്. സെയിം സൈസുള്ള ആ ഒരു ടയർ തന്നെയാണ് വരുന്നത്.
താഴെ ബമ്പറിൽ രണ്ട് സൈഡുകളിലായി റിഫ്ലക്ടറും കൊടുത്തിരിക്കുന്നുണ്ട്. ഒരു കുഴിഞ്ഞ പോർഷനിലായിട്ടാണ് റിഫ്ലക്ടർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ഷാർപ്പിംഗ് ആന്റിന കൊടുത്തിരിക്കുന്നത്. നല്ല സ്പോട്ടി ലുക്കാണ് ഈ ഷാർപ്പിംഗ് ആന്റിന കൊടുത്തിരിക്കുന്നത്. ഫിഫ്ത് ജനറേഷൻ ഹോണ്ട സിറ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് വരുന്ന വാഹനത്തിന്റെ വലുപ്പം വെച്ചു എന്നുള്ളതാണ് കാണുന്നത്. ഈ വാഹനത്തിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 4549 മില്ലിമീറ്ററും വിഡ്ത് എന്ന് പറഞ്ഞാൽ 1748 മില്ലിമീറ്ററുമാണ്. ഹൈറ്റ് 1489 ആണ്. വീൽ ബേസ് വരുന്ന 2600 ആണ്. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിന്റെ എൻജിൻ സ്പെക്സിലേക്ക് ഒന്ന് നോക്കാം. എത്രയാണ് സി സി വരുന്നത്, എത്രയാണ് പവർ വരുന്നതെന്ന കാര്യങ്ങൾ, എൻജിൻ റൂമും ഒക്കെ ഒന്ന് നോക്കാം. ഫിഫ്ത് ജനറേഷൻ ഹോണ്ട സിറ്റിയുടെ എഞ്ചിൻ റൂമിലേക്ക് വന്നാൽ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് എർത്ത് ഡ്രീംസ് ടെക്നോളജി എന്ന ഹോണ്ട വാച്ചപ്പെടുന്ന ഒരു ടെക്നോളജിയാണ്. അതായത് ഫുള്ള് റീസൈക്കിൾ ആയിട്ടുള്ള ഒരു 100% റീസൈക്കിൾ ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണത്. ഫുള്ളി എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു. പിന്നെ ഇതിൻ്റെ എഞ്ചിൻ പവറിലേക്ക് വരുന്ന 1500 cc DHC 121 PS വർക്ക് ചെയ്യുന്ന 145 ടോർക്കിലും വർക്ക് ചെയ്യുന്ന ഒരു എഞ്ചിനാണ് പെട്രോൾ മോഡലിൽ വരുന്നത്. പിന്നെ പെട്രോൾ മോഡലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 6-speed ട്രാൻസ്മിഷൻ ആയി എന്നുള്ളതാണ്. 5-speed ട്രാൻസ്മിഷൻ ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. ഡീസലിൽ വരുമ്പോൾ 1500 cc 100 PS വർക്ക് ചെയ്യുന്ന 200 ടോർക്കിലും വർക്ക് ചെയ്യുന്ന ഒരു എഞ്ചിനാണ്. ഫിഫ്ത് ജനറേഷൻ ഹോണ്ട സിറ്റി വന്നിരിക്കുന്ന 5 കളറുകളാണ്. വൈറ്റ്, റെഡ്, ഇത് റേഡിയന്റ് റെഡ് എന്ന് പറയുന്ന കളറാണ്. സിൽവർ, മോഡേൺ സ്റ്റീല്, പിന്നെ ഗോൾഡൻ ബ്രൗൺ എന്ന് പറയുന്ന ബ്ലാക്കിനോട് സാമ്യം തോന്നുന്ന ഒരു കളറും കൂടിയാണ് വന്നിരിക്കുന്നത്. 3 വേരിയന്റുകളിലാണ് ഹോണ്ട സിറ്റി അവൈലബിൾ. VE, VX, ZX എന്നീ 3 വേരിയന്റിലാണ് ഡീസലും പെട്രോളും വാഹനം അവൈലബിൾ ആയിട്ടുള്ളത്. ഈ വാഹനം നമുക്ക് 3 വേരിയന്റിലും ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. പെട്രോൾ മോഡലുകളിൽ മാത്രമാണ് ഓട്ടോമാറ്റിക് അവൈലബിൾ, CVT അവൈലബിൾ ഉള്ളൂ. ഡീസൽ മോഡലിൽ ഓട്ടോമാറ്റിക് അവൈലബിൾ അല്ല. ഈ വാഹനത്തിന്റെ മൈലേജ് വരുന്നത് പെട്രോൾ മോഡലിന് 17.4, മാനുവലിന് 17.8, CVTക്ക് 18.4 മൈലേജ് വരുന്നത്. ഡീസൽ വേരിയന്റിന് 24.1 km മൈലേജാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഫിഫ്ത് ജനറേഷൻ ഹോണ്ട സിറ്റിയുടെ എടുത്ത് പറയേണ്ട ഏറ്റവും വലിയ ഫീച്ചർ എന്ന് പറയുന്ന അലക്സ കണക്ട് ആണ്. അലക്സ എന്നൊരു ഫീച്ചർ ഈ വാഹനത്തിന് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് റിമോട്ടില്ലാതെ തന്നെ നമുക്ക് വോയിസിൽ കൺട്രോൾ ചെയ്യാവുന്ന, എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാം, AC കൺട്രോൾ ചെയ്യാം, എവിടെയാണേലും വാഹനം നമുക്ക് ഓണാക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് അലക്സ എന്നുള്ളത്. പിന്നെ വരുന്നത് ഹോണ്ട കണക്ട് അലക്സ കൺട്രോൾസ് എല്ലാ വേരിയന്റുകളും അവൈലബിൾ ആണ്. പിന്നെ CVT മോഡലിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. കീയിൽ നമുക്ക് റിമോട്ടൻ ഞെക്കി വണ്ടി സ്റ്റാർട്ട് ചെയ്യാന്നുള്ള CVT മോഡലുകൾക്ക് അവൈലബിൾ ഉണ്ട്. ഈ വാഹനത്തിന്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 11 ലക്ഷം തൊട്ട് 15 ലക്ഷത്തിനുള്ളിലാണ്. 11 ലക്ഷം തൊട്ട് 15 ലക്ഷം വരുന്നത് ഫുൾ ഓപ്ഷൻ ഡീസലിന്റെ പ്രൈസാണ് വരുന്നത്. എക്സ്ഷോറൂം പ്രൈസാണ് പറയുന്നത്. ഇപ്പം നമുക്ക് ഈ വാഹനത്തിൻ്റെ ഉള്ളിലെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഉള്ളിലെ മാറ്റങ്ങൾ വന്നിരിക്കുന്നത്, എന്തൊക്കെയാണ് അഡീഷണൽ ഫീച്ചേഴ്സ് വന്നിരിക്കുന്നത്, നമുക്ക് ഈ വാഹനത്തിൻ്റെ ഉള്ളിൽ കയറി നമുക്ക് നോക്കാം. ഫിഫ്ത് ജനറേഷൻ ഹോണ്ട സിറ്റിയുടെ ഡോർ തുറക്കുമ്പോൾ തന്നെ ഡോറിന് നല്ലൊരു വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കയറിയിരുന്നാൽ തന്നെ നമുക്ക് ആവശ്യത്തിൽ കൂടുതലുള്ള ഹെഡ് റൂം പൊസിഷനൊക്കെ ഉണ്ട്. നല്ല തൈ സപ്പോർട്ട്, ബാക്ക് സപ്പോർട്ടൊക്കെ വരുന്നൊരു സീറ്റാണ്. പിന്നെ ഡുവൽ ടോൺ കളർ എന്നുള്ള ഒരു ഡോർ പാനലാണ് കൊടുത്തിരിക്കുന്നത്. ഈ സ്റ്റിച്ചിങ് ഒക്കെ വളരെ മനോഹരമായിരിക്കുന്നത്, കാരണം ഒരു ലെതറി കവഞ്ഞ ഇതിലാണ് ഇത് ഹാൻഡിൽ കൊടുത്തിരിക്കുന്ന ഒരു. പിന്നെ ഡോർ ഹാൻഡിൽ തന്നെ ഒരു ക്രോമിയത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൺട്രോൾസ് എല്ലാം ഇവിടെ കൊടുത്തിരിക്കുന്നു. 1 liter ബോട്ടിൽ ഹോൾഡറും ഇവിടെ കൊടുത്തിരിക്കുന്നു. ഒരു ട്യൂട്ടർ കൊടുത്തിട്ടുണ്ട്. അത്ര നല്ല തൈ സപ്പോർട്ടാണ് ഈ വാഹനത്തിന്. കാരണം ഇരുന്ന് നല്ല കമാൻഡിംഗ് പൊസിഷനിൽ യാത്ര ചെയ്യാൻ നമുക്കത് ഡ്രൈവ് ചെയ്യുമ്പോൾ ബാക്കി കാര്യങ്ങൾ പറയാം. ഫ്രണ്ട് സീറ്റിലേക്ക് വന്ന് നമുക്ക് ആണെങ്കിൽ ഒരു ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള സീറ്റാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കിയ ഒരു ട്രാക്ഷൻ കൺട്രോൾ ഓൺ ഓഫ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റിൻ്റെ ലെവലർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം, ഇത് ഹെഡ്ലൈറ്റിൻ്റെ ലെവലർ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. വാഹനത്തിന് ഒരു ഫുൾ സ്റ്റാർട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് അതിന് മീറ്റർ കൺസോൾ കാര്യങ്ങൾ ഓൺ ആകുമ്പോൾ തന്നെ നമുക്ക് നോക്കാം. വളരെ മനോഹരമായിട്ടുള്ള ഒരു മീറ്റർ കൺസോളാണ് കൊടുത്തിരിക്കുന്നത്. 2 അനലോഗിലും സെൻട്രലിൽ ഡിജിറ്റൽ പാർട്ട് TFT മീറ്റർ കൺസോളാണ് കൊടുത്തിരിക്കുന്നത്. ഫിഫ്ത് ജനറേഷൻ ഹോണ്ട സിറ്റിയുടെ ഉള്ളിലേക്ക് വന്ന വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഡാഷ് റൂമും അല്ലെങ്കിൽ ക്യാബിൻ റൂമാണ് നമുക്ക് ലഭിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ക്യാബിൻ റൂം, കാരണം പുതിയൊരു മ്യൂസിക് സിസ്റ്റം, അതിന്റെ ലേഔട്ട് കാര്യങ്ങളെല്ലാം വളരെ മനോഹരമായിരിക്കും. ഡുവൽ ടോണിൽ കൊടുത്തിരിക്കുന്നു. വൈറ്റില്, വുഡൻ ഫിനിഷില് ഇവിടെ ഒരു പഴന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. യൂസ് നല്ല നമുക്ക് നല്ല ഒരു വളരെ ഭംഗിയുള്ള ഒരു ഡാഷ് ബോർഡാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റില് തന്നെ നമുക്കിവിടെ നോക്കിയ കണ്ണിൽ കൊടുക്കുന്ന ശരിക്കും ഈ 20.3 cm ഉള്ള ഈ മ്യൂസിക് ഈ സിസ്റ്റമാണ്. ഈ ടച്ച് സ്ക്രീൻ ആണ്, വളരെ സ്മൂത്ത് ആയിട്ടുള്ള ടച്ച് സ്ക്രീൻ ആണ്.
ടച്ചിന്റെ ഇതൊന്നും ലാഗോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അതിന്റെ കൺട്രോൾസ് എല്ലാം ഇവിടെയും കൊടുത്തിട്ടുണ്ട്, മാനുവലി നമുക്കത് ഇത് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ മ്യൂസിക്കിന്റെ കൺട്രോൾസ് എല്ലാം സ്റ്റീറിംഗിലും കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് സോങ്ങോ സോങ്ങിന്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ കോൾ എടുക്കുന്നുള്ള സോഴ്സ് കാര്യങ്ങളും ഇവിടെ കൊടുത്തിരിക്കുന്നു. സ്റ്റീറിംഗിന് തന്നെ അടുത്ത കൺട്രോൾസ് റൈറ്റ് സൈഡിൽ വരുന്നത് ക്രൂയിസ് കൺട്രോളിന്റെ കാര്യങ്ങളാണ്. ഒരു സ്പോർട്ടി ആയിട്ടുള്ള സ്റ്റീറിംഗ് വീലുമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്ന മീറ്റർ കൺസോളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഈ സ്റ്റീറിംഗിൽ മറ്റൊരു കൺട്രോൾസ് ഉണ്ട്. മനോഹരമായൊരു മീറ്റർ കൺസോൾ ആണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഇതിന്റെ ക്രോൾ ഉണ്ടോ, നെക്സ്റ്റ് ട്രിപ്പ് സെറ്റ് ചെയ്യാനുള്ള ഒരു സ്ക്രോൾ ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഉണ്ടോ, ഇത് മാറ്റുമ്പോൾ ട്രിപ്പ് ബി ട്രിപ്പ് എ എന്നും പറഞ്ഞിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നമുക്ക് റീസെറ്റ്, ഇതൊരു നല്ല ഫംഗ്ഷനാണ്. കാരണം നമുക്കൊരു ഞെക്കാനോ പിടിക്കാനോ ഒന്നും പോകണ്ട, ചുമ്മാ ഒരു കൈ കൊണ്ട് തന്നെ നമുക്കിങ്ങനെ സ്ക്രോൾ ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് കഴിഞ്ഞാൽ ടി എഫ് ടിയുടെ ഒരു ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ, ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാനൊരു സെപ്പറേറ്റ് സ്വിച്ച് ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഉണ്ടോ, ഉണ്ടോ, ബ്രൈറ്റ്നസ് കൂട്ടാം. ഉണ്ടോ, ആ മീറ്റർ കൺസോളിന്റെ ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും ഉള്ള സ്വിച്ചസ് കൊടുക്കണം. അതൊരു നല്ല പ്രശ്നമാണ്, കാരണം രാത്രിയിലൊക്കെ നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്. വേണി കുറച്ചിടാനായിട്ട് നമുക്കിപ്പോൾ അങ്ങോട്ട് തപ്പിപ്പോകേണ്ട കാര്യങ്ങളൊന്നുമില്ല, ഇവിടെ തന്നെ ഒരു കൈ കൊണ്ട് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഓട്ടോമാറ്റിക് ഹെഡ്ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സ്വിച്ചസ് ഇവിടെ കൊടുത്തിരിക്കുന്നു. വൈപ്പറിൻ്റെ കാര്യങ്ങൾ ഇവിടെയും കൊടുത്തിരിക്കുന്നു. പിന്നെ എ സി വെൻറ്റിന് ചുറ്റുമായിട്ടൊരു ക്രോമിയം കൊടുത്തിരിക്കുന്നു. അത് നല്ല മനോഹരമായിട്ട് തോന്നും, പെട്ടെന്ന് തന്നെ നമ്മുടെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നൊരു വളരെ മനോഹരമാണ്. പിന്നെ ക്ലൈമറ്റ് കൺട്രോൾ എ സി ആണ്, അതിൻ്റെ കൺട്രോൾസ് എല്ലാം ഇവിടെ കൊടുത്തിരിക്കുന്നു. എ സി ഓഫ് ഓൺ സ്വിച്ച് ഇടണം, അതെല്ലാം നമുക്ക് ഈ ഡിസ്പ്ലേ തെളിഞ്ഞു വരുന്നതാണ്. ഇത് നമുക്ക് പൊസിഷൻ മാറ്റാനുള്ള സ്വിച്ച്, ഇത് അതിൻ്റെ ടെമ്പറേച്ചർ കൂട്ടാനും കുറയ്ക്കാനും ഉള്ള സ്വിച്ച്, ഇത് ഓൺ ഓഫ് ബട്ടൺ, ഫാൻ സ്പീഡ് കൂട്ടാനുള്ള സ്വിച്ച്, എല്ലാം മാനുവലി നമുക്കിവിടെ കൊടുത്തിരിക്കുന്നു. ഫ്രണ്ട് റിയർ കൂൾ മാക്സിമം കൂളിൻ്റെ ഒരു സ്വിച്ച് ഇവിടെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് നമുക്ക് തണുപ്പാകും. ഓട്ടോ ഇടാനുള്ള സ്വിച്ച് ഇവിടെ കൊടുത്തിരിക്കുന്നു, ഇപ്പോൾ ഓട്ടോയിലാണ് കൊടുക്കുന്നത്. അങ്ങനെ അതിൻ്റെ സ്വിച്ചസ് എല്ലാം ഇവിടെ കൊടുത്തിരിക്കുന്നു. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വരുന്നൊരു ഏറ്റവും വലിയ കൺവീനിയൻ്റ് ആയിട്ടൊരു സ്പേസ് എന്ന് പറയുന്നത് ഉണ്ടോ, മൊബൈൽ വെക്കാനുള്ള ഒരു സ്പേസാണ്. കട്ടറി ചാടിയാൽ പോലും ചാടി പോകാത്ത രീതി, താഴോട്ട് കുഴിഞ്ഞിരിക്കുന്ന രീതിയിലുള്ളൊരു സ്പേസാണ്. അത് വളരെ കൺവീനിയൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ വരുന്നത് ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, രണ്ട് ബോട്ടിൽ കാർഡുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു യു എസ് ബി പോർട്ടും ഒരു പവർ ഔട്ട്ലെറ്റും ഇവിടെ കൊടുത്തിരിക്കുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, സിക്സ് സ്പീഡ് ട്രാൻസ്മിഷനാണ് കൊടുത്തിരിക്കുന്നുണ്ടോ, സിക്സ് സ്പീഡ് ട്രാൻസ്മിഷനാണ് വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. മൊബൈലൊന്നും വെക്കാൻ പറ്റില്ല എങ്കിൽ പോലും ഒരു സ്റ്റോറേജ് സ്പേസ് അവിടെയും കൊടുത്തിരിക്കുന്നു. അത്യാവശ്യ സാധനങ്ങൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറേജ് സ്പേസ് ഇവിടെയും കൊടുത്തിരിക്കുന്നു. ഒരു ഹാൻഡ് റൈസ് കൊടുത്തിരിക്കുന്നത് ലെതറി കറന്ന രീതിയിലാണ്, അത് വളരെ മനോഹരമായിട്ട് തോന്നി എനിക്ക്. പിന്നെ ഹോണ്ട ഇതിലൊരു സീക്രട്ട് സ്പേസ് എന്ന് പറയുന്ന ഒരു സ്ഥലം കൊടുത്തിരിക്കുന്നത്. ശരിക്കും കോയിനൊക്കെ നമുക്ക് ഇട്ട് വെക്കാനുള്ള ഒരു സ്പേസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ചെറിയൊരു സ്റ്റോറേജ് സ്പേസ്, അതിങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാം. അത്യാവശ്യം കോയിൻസ് കാര്യങ്ങളൊക്കെ നമുക്കതിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കിത് ഓട്ടോ ഡിമ്മിങ് റിയർ വ്യൂ മിററാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ടോ, വൺ ടച്ചിലുള്ള ഒരു റീഡിംഗ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. വളരെ മനോഹരമായ ബ്ലാക്ക് പോർഷനുള്ളിൽ വൈറ്റ് കളറിന് ചേർന്ന് വളരെ ഭംഗിയാണ് അത് കൊടുത്തിരിക്കുന്നത് കാണാൻ. പിന്നെ നമുക്ക് ഇവിടെയിലേക്ക് നോക്കി കാണാൻ പറ്റുന്ന സൺറൂഫിന്റെ ഓപ്പണിംഗ് ആണ്. ഒരു സൺറൂഫ് ഇതിന് കൊടുത്തിട്ടുണ്ട്. ഉണ്ടോ, ഇതിന്റെ ഇന്റീരിയർ വളരെ മനോഹരമായിട്ടുണ്ട്. കാരണം ഈ സീറ്റിന്റെ അപ്പോൾസറി വളരെ എടുത്തു പറയേണ്ടതാണ്, നല്ലൊരു ലെതർ കറന്ന അപ്പോൾസറിയാണ് കൊടുത്തത്. ലെതർ ആണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ലെതർ പാർട്ട് ഇവിടെയും കൊടുത്ത്, ഇവിടെ ഒരു ഉഡൻ ഫിനിഷും കൊടുത്ത്, ഇവിടെ ഒരു ബ്ലാക്ക് പോർഷൻ കൊടുത്ത്, അത് വളരെ നല്ല സൂപ്പർ ആയിട്ട് അത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതുണ്ടോ, ഈ പോർഷനിലൊരു പാൻറ്റ് മിററോ ഒരു മിററോ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കാനുള്ള, അത് നല്ല കൺവീനിയന്റ് ആയിട്ട് തോന്നി. ഞാൻ ലൈൻ വാച്ച് ക്യാമറയുടെ കാര്യം പറഞ്ഞു, അതിന്റെ സ്വിച്ച് വരുന്നുണ്ട് ഈ നോബിന്റെ മുകളിലാണ്. അതാ ക്യാമറ കാണുന്നത് നമുക്ക്, അങ്ങനെ സൈഡിലുള്ള ക്യാമറയാണ്. കാരണം അതിന്റെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് ഇത് കണ്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. ബ്ലൈൻഡ് സ്പോട്ട് ഇല്ലാതെ വരും, കാരണം ആ സൈഡിലെ ക്യാമറ വിഷൻ നമുക്ക് വളരെ കൃത്യമായിട്ട് കിട്ടും എന്നുള്ളത് ഒരു നല്ല ഫീച്ചറാണ്. ലൈൻ വാച്ച് ക്യാമറയുടെ ഫംഗ്ഷൻ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു, കാരണം നമുക്ക് ആ ബ്ലൈൻഡ് സ്പോട്ട് ഇല്ലാതെ യാത്ര ചെയ്യാൻ വളരെയധികം എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് റിവേഴ്സ് ക്യാമറയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഈ വാഹനത്തിന്റെ. ഈ വാഹനത്തിന് റിവേഴ്സ് ക്യാമറ എന്ന് പറയുന്നുണ്ടോ, എന്താ ത്രീ വേ അഡ്ജസ്റ്റബിൾ ആണ്. ഇതൊരു 3D 360 വ്യൂവിലുള്ളൊരു ഇതിലാണ് കിട്ടുന്നത്.
ഇത് നമുക്ക് നേരായ രീതിയിലുള്ള ഒരു പൊസിഷനിങ് കിട്ടുന്നു. ഇത് നമുക്ക് കീഴോട്ടുള്ള തൊട്ട് താഴെ എന്തെങ്കിലും ചെക്ക് യുവർ സറൗണ്ടിങ്സ് ചെയ്തിട്ട് താഴെയുള്ള ഒരു സിസ്റ്റം. ഇങ്ങനെ മൂന്ന് വേയിലാണ് ഇതിന്റെ റിവേഴ്സ് ക്യാമറ കൊടുത്തിരിക്കുന്നത്. അത് നല്ല ഫീച്ചറാണ്. ഈ സിസ്റ്റത്തിലേക്ക് വന്ന ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, ഹോണ്ട കണക്ട്, എല്ലാ ഫീച്ചേഴ്സിലാണ് ഹോണ്ട കണക്ടിന്റെ പ്രത്യേകത. നമുക്ക് ജി പി എസ് ഇല്ലാതെ വാഹനങ്ങൾ ഓടിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ലൊക്കേഷൻ കാര്യങ്ങൾ ട്രാക്ക് ചെയ്യാൻ പറ്റും. എല്ലാം ഇതിൽ ഇൻബിൽറ്റ് ആയിട്ട് വന്നു. അതിൽ മൊബൈലിൽ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അതിൽ ഹോണ്ട കണക്ട് ചെയ്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഈ സിസ്റ്റത്തിന് എട്ട് സ്പീക്കർ സിസ്റ്റമാണ് ഈ മ്യൂസിക് സിസ്റ്റം. വളരെ അടിപൊളിയായിട്ടുള്ള മ്യൂസിക് സിസ്റ്റമാണ് ഈ വാഹനത്തിന് വരുന്നത്. പിന്നെ ടച്ച് ലാഗ് ഒന്നും ഇല്ലാന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ഇതിന്റെ അത് സെറ്റിംഗ്സിന് ലാംഗ്വേജ് ഉണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്, ഓഡിയോ ഉണ്ട്, ഡിസ്പ്ലേ ഉണ്ട്, ക്ലോക്ക് ഉണ്ട്, ഓപ്പണിംഗ് സ്ക്രീന്, സ്മാർട്ട് ഫോൺ, റിയർ ക്യാമറ, ലൈൻ വാച്ച് ക്യാമറ, ആർ ഡി എസ് സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ, ഓപ്പൺ സോഴ്സ് ലൈസൻസ് എന്നീ ഫാക്ടറീസ്, ഇത്രയും ഫംഗ്ഷൻസ് കൂടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ എല്ലാം കൺട്രോൾസ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് നമുക്ക് വളരെ ആക്സസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പിന്നെ ഒരു ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന്റെ ഒരു അതിയായ ബ്രൈറ്റ്നസ് ഒന്നും കൊടുത്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് രാത്രിയിൽ വണ്ടി ഓടിച്ചാലും നമ്മുടെ കണ്ണിലേക്ക് ഈ വാഹനം, ഈ സിസ്റ്റത്തിന്റെ വെട്ടം നമുക്ക് കുത്തില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകം നമുക്ക് കാരണം നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ നല്ല ബ്രൈറ്റ്നസ് ആയാൽ നമുക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആണ്. പക്ഷെ അങ്ങനെയൊന്നുമില്ല, ഒരു നല്ല കൂളായിട്ടുള്ള ഒരു ഇന്റർഫേസ് ആണ് അതിന് കൊടുത്തിരിക്കുന്നത്. കാരണം ബ്രൈറ്റ്നസ് ഒന്നും അധികം ഇല്ല, നല്ല സൂപ്പർ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഹോണ്ട കണക്ട് എന്നുള്ള അപ്പൊ ഇതിൽ നമുക്ക് കണ്ടോ, ഞാൻ ഓൾറെഡി ഇപ്പൊ ജി പി എസ് ഉപയോഗിക്കുന്നുണ്ടാവെന്ന് പറഞ്ഞത് ഇതാണ് ശരിക്കും നമ്മൾ കാണാൻ പറ്റുന്നത്. വണ്ടി ഏത് ലൊക്കേഷനിലാണ് കിടക്കുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ ട്രിപ്പ് ഡയറി, മൈ ട്രിപ്സ്, ഡ്രൈവിംഗ് സ്കോർ, നിയർ ബൈ ഓഫേഴ്സ്, പ്രൊമോഷൻ, എക്സ്പ്ലോർ, ഹോണ്ട ഫീഡ്ബാക്ക്, അങ്ങനെയുള്ള എല്ലാ മെനൂസും ഈ സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഫിഫ്ത് ജനറേഷൻ ഹോണ്ട സിറ്റി എന്ന് കൊടുത്തിട്ടുണ്ട്. എഞ്ചിൻ ഓൺ ആണ് എന്നുള്ളതാണ് നമ്മൾ ഈ കാണിക്കുന്നത്. ഈ ഹോണ്ട കണക്ട് വഴി നമുക്ക് എ സി ഓൺ ചെയ്യാം, ഡോർ ഓപ്പൺ ചെയ്യാം, ബൂട്ട് ഓപ്പൺ ചെയ്യാം, നമ്മുടെ കാർ ഇവിടെ ഫൈൻ മൈ കാർ ആ ഒരു ഓപ്ഷനും ഉണ്ട്. കാരണം നമുക്ക് പകലേന്ന് വരുമ്പോൾ തന്നെ ഈ വണ്ടിയുടെ ഡോറ് താത്തിയിടുവോ അല്ലെങ്കിൽ എന്തോ എ സി ഓൺ ചെയ്തിടുവോ എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതുവഴി ചെയ്യാൻ പറ്റും. നമുക്ക് എന്തെങ്കിലും പാഴ്സൽ ആരെങ്കിലും അവിടെ വെക്കണമെങ്കിൽ നമുക്ക് അകലെ നിന്ന് ഓപ്പൺ ആക്കി കൊടുത്താൽ മതി വണ്ടി. പിന്നെ നമ്മുടെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, സി ബി ടി മോഡലിന് റിമോട്ടിൽ നമുക്ക് ഓൺ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് മാനുവൽ മോഡലായതുകൊണ്ട് അതിലില്ല. റിമോട്ടിൽ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത്രയോ ഫീച്ചേഴ്സ് ഈ ഹോണ്ട കണക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിന് സേഫ്റ്റി മെഷേഴ്സുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഫുൾ ഓപ്ഷൻ മോഡലാകുമ്പോൾ 6 എയർ ബാഗ് ആണ് വരുന്നത്. ഇത് ഫുൾ ഓപ്ഷൻ മോഡലാണ്. ഇതിൽ 6 എയർ ബാഗ് വന്നിട്ടുണ്ട്. കട്ടൺ എയർ ബാഗ് ഒക്കെ ഉണ്ട്, ഫ്രണ്ടിൽ രണ്ട് സൈഡ് എയർ ബാഗ്, കട്ടൺ എയർ ബാഗ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതിന്റെ വി വേരിയന്റ് ആണ്, ബേസ് മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. വിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ബേസ് മോഡൽ ഇല്ല ഈ വാഹനത്തിൽ, പുതിയ ഹോണ്ട സിറ്റിയിൽ. വി മോഡൽ മുതൽ 4 എയർ ബാഗ് ഈ വാഹനത്തിന് വരുന്നുണ്ടോ എന്ന് നമുക്ക് അടുത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. 4 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആണ് ഈ വാഹനത്തിന്റേത്. പിന്നെ വരുന്ന എ ബി എസ്, ഇ ബി ഡി, സ്റ്റെബിലിറ്റി കൺട്രോൾസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. വി എസ് എ വിത്ത് അജിയൽ ഹാൻഡ്ലിംഗ് അസിസ്റ്റ് എന്ന് പറഞ്ഞൊരു പുതിയ സേഫ്റ്റി ഫീച്ചേഴ്സോടുകൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹിൽ സ്റ്റാർട്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഈ ഇതിന്റെ മീറ്ററിൽ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഒക്കെ ഇതിന്റെ ഇതിലും വരുന്നുണ്ട്. ടയറിന്റെ പ്രഷർ എത്രയാണെന്ന കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും സേഫ്റ്റിയിൽ ഏറ്റവും കൂടുതൽ മാനദണ്ഡം ഊന്നിക്കൊണ്ടാണ് ഈ വാഹനം ഹോണ്ട ഇത്തവണ നിരത്തിലിറത്തിയിരിക്കുന്നത്. സിറ്റിയുടെ ബാക്ക് വശങ്ങളിൽ നമ്മുടെ രാജകീയമായ ഇരിപ്പാണ് കേട്ടോ. ആവശ്യത്തിൽ കൂടുതൽ നീ റൂമും ഹെഡ് റൂമും ഈ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിൽ നമുക്കിവിടെ ഒരു എ സി വെന്റ് കൊടുത്തിട്ടുണ്ട്, ഒരു ക്രോമിയം അതിന്റെ സ്ട്രിപ്പ് അതിന്റെ ചുറ്റും കൊടുത്തിട്ടുണ്ട്. ഒരു രണ്ട് പവർ ഔട്ട്ലെറ്റുകൾ സോക്കറ്റുകൾ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ സെന്റർ ടണലിന് അധികം കയറ്റില്ലാത്ത കാരണം മൂന്നാമതൊരാൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ ഇരിപ്പിലൊരു സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഫ്ലോർ നമ്മൾ കാല് വെക്കുന്ന പൊസിഷൻ ഇച്ചിരി മേളിലേക്ക് ഇങ്ങനെ ഉയർന്നാണ് ഇരിക്കുന്നത്. അത് കാരണം നമ്മുടെ കാലിങ്ങനെ ഇങ്ങനെ വട്ടം കുത്തിയിരിക്കുന്നുണ്ട്. ഇങ്ങനെ കറക്റ്റ് പൊസിഷനിൽ ഇരുന്ന് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ ബാക്കിലെ ഈ ബുക്സ് വെക്കാനുള്ള ഷെൽഫിനോട് ചേർന്ന് നമ്മൾ മൊബൈൽ വെക്കാനുള്ള രണ്ട് ഹോൾഡറും കൊടുത്തിരിക്കുന്നു. ആ ബാക്കിലുള്ള ആൾക്കാർക്ക് അപ്പം മൊബൈൽ അവിടെ വെക്കാനും മറ്റുള്ളൊരു സൗകര്യം കൊടുക്കും. അത് വളരെ കൺവീനിയൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇതിന്റെ തൈ സപ്പോർട്ടും ബാക്ക് സപ്പോർട്ടും വളരെ ഇതുണ്ട്, വലിയൊരു സീറ്റാണ്. നമുക്ക് ചാഞ്ഞിരുന്ന് ഇങ്ങനെ പോവാം. മൂന്നാമത് ഒരാൾക്ക് കൂടെ ഒരു ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. രണ്ടുപേരുള്ള ഈ ഹാൻഡ് റെസ്റ്റ്, ഹാൻഡ് റെസ്റ്റിനുള്ള ഒരു ബോട്ടിൽ ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. ഡോർ പാഡുകളിലാണെങ്കിൽ പോലും 1 ലിറ്റർ ബോട്ടിൽ ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. സ്പേസിന്റെ കാര്യത്തിൽ, യൂട്ടിലിറ്റി സ്പേസിന്റെ കാര്യത്തിൽ വളരെ മനോഹരമാണ്. കാരണം അതിഗംഭീരമായിട്ട് എല്ലാ സ്പേസും നമുക്ക് കൺവീനിയന്റ് ആയിട്ട് ഒരു യാത്രക്കാരന് വേണ്ട അല്ലെങ്കിൽ ഒരു പാസഞ്ചറിന് വേണ്ട എല്ലാ കൺവീനിയന്റ് സ്പേസും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഹോണ്ട ഈ വാഹനം ഇറക്കിയിരിക്കുന്നത്.
ബാക്കിൽ സീറ്റിലിരുന്നാൽ തന്നെ നമുക്ക് ഫ്രണ്ട് സീറ്റിലിരുന്ന് എങ്ങനെ ബെൽറ്റ് യൂസ് ചെയ്യാൻ പറ്റും, അങ്ങനെ തന്നെ ഇതിന് ബെൽറ്റ് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള എടുത്തു പറയുന്നത്. കാരണം ഇതിന്റെ ഒരു കൺട്രോൾസ് ഉണ്ടോ, ഇവിടെയാണ് വന്നിരിക്കുന്നത്, നടുക്കൊരു ഇത് കൊടുത്തിട്ടാണ്. അത് കാരണം നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് വളരെ ആയാസമില്ലാത്ത രീതി, ഫ്രണ്ട് സീറ്റിൽ എത്രത്തോളം കംഫർട്ട് ആണോ സീറ്റ് ബെൽറ്റ് അങ്ങനെ അത്രത്തോളം കംഫർട്ടായിട്ട് നമുക്ക് ബെൽറ്റ് ഇട്ട് യാത്ര ചെയ്യാം, ബാക്കിലുള്ള പാസഞ്ചർ ഇട്ട് ചെയ്യാം യാത്ര ചെയ്യാം എന്നുള്ളൊരു എടുത്തു പറയേണ്ട കാര്യമാണ്. പിന്നെ ഇവിടെ രണ്ട് റീഡിംഗ് ലാമ്പുകളും കൊടുത്തിട്ടുണ്ട്, വൺ ടച്ചിലുള്ള രണ്ട് റീഡിംഗ് ലാമ്പുകൾ കൊടുത്തിട്ടുണ്ട്, അതൊരു ബ്ലാക്ക് പോർഷനിൽ ഉള്ളിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്കിലേക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൺബ്ലൈൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലോങ് ട്രിപ്പിലെല്ലാം നമുക്ക് നല്ല വെയിലുള്ള കാലാവസ്ഥയാണ്, ഇതൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ നിന്നുള്ള വെയിൽ അടിക്കില്ല, അതൊരു നല്ല ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നല്ല കൺവീനിയൻ്റ് ആണ്, ആൾക്കാരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ചെയ്തു എന്നുള്ളൊരു ഇതാണ് ഈ സൺബ്ലൈൻസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ് ഉള്ള ISO ഫിക്സ് നമുക്കിത് അതിൻ്റെ ലോക്ക് കാര്യങ്ങൾ ഇവിടെയാണ് രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട്. ISO ഫിക്സും നമുക്കും കൊടുത്തിട്ടുണ്ട്. എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഹോണ്ട ഈ വണ്ടറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ വാഹനം നമുക്കൊന്ന് ഓടിച്ചു നോക്കാം, എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്ത് പവർ ഡെലിവറിയാണ് ഈ വാഹനത്തിൽ, ലാഗ് ഉണ്ടോ, കാര്യങ്ങൾ എങ്ങനെയാണ്, സ്മൂത്ത് ആണോ, എങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ഡ്രൈവ് ചെയ്ത് ഈ വാഹനം ടെസ്റ്റ് ചെയ്യാം. ഹോണ്ട സിറ്റി നമുക്കിത് ഓടിക്കാൻ വളരെ സുഖമാണ്. കാരണം പവർ ലാഗ് ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ എടുത്തു പറയേണ്ട ഏറ്റവും വലിയ വണ്ടി എടുക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ പവർ ലാഗ് എന്നുള്ള ആക്സിലറേഷൻ തന്നെ ഒരു പിക്കപ്പ് ഉണ്ട്. പിന്നെ നമുക്ക് ഈ കമാൻഡിങ് പൊസിഷനിൽ യാത്ര ചെയ്യുന്ന ഫ്രണ്ട് വിസിബിലിറ്റി ആണെങ്കിലും സൈഡ് വിസിബിലിറ്റി ആണെങ്കിലും, കാരണം ഈ ഡോർപാട് താഴ്ന്നിരിക്കുന്ന കാരണം നമുക്ക് നല്ല വിസിബിലിറ്റി വാഹനം നൽകുന്നുണ്ടെന്നുള്ള എടുത്തു പറയേണ്ട കാര്യമാണ്. പിന്നെ പവർ ലാഗ് ഇല്ല എന്നുള്ളതും വളരെ സ്മൂത്താണ്, സ്റ്റിയറിംഗ് ഒക്കെ വളരെ ലൈറ്റാണ്, നല്ല സുഖമാണ്. എത്ര ലോങ് ഡ്രൈവിൽ നമ്മൾ വണ്ടി ഓടിച്ചാലും നമ്മൾ മടുക്കില്ല എന്ന് പറയുന്നത് നമുക്ക് എടുത്തു പറയേണ്ട കാര്യമാണ്. നമ്മുടെ ഈ ലൈൻ വാച്ച് ക്യാമറയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, നമുക്കത് ഫുൾ ടൈം ഓൺ ആക്കി ഇടാം. കാരണം നമ്മൾ ഉണ്ടോ, ഇപ്പോൾ ഈ സ്വിച്ചിന് ഞെക്കിക്കഴിഞ്ഞാൽ ഉണ്ടോ, ലെഫ്റ്റ് സൈഡിലുള്ള സറൗണ്ടിങ്സ് നമുക്ക് കണ്ട് നമുക്ക് വണ്ടി ഓടിക്കാം ഇതിൽ. കാരണം ഒരു ആരോയൊക്കെ കൊടുത്തിട്ടുണ്ട്, അതുണ്ടോ, ഈ ആരോയൊക്കെ കൊടുത്ത് നമുക്കിങ്ങനെ വണ്ടി ഓടിക്കാൻ പറ്റും എന്നുള്ളൊരു നല്ല ഫീച്ചറാണ്. കാരണം നമ്മുടെ ഈ ബ്ലൈൻഡ് സ്പോട്ട് നമുക്ക് കണ്ട് വണ്ടി ഓടിക്കാൻ പറ്റും. എന്തെങ്കിലും അത് നമുക്ക് കാണാൻ പറ്റില്ലാത്തൊരു പോർഷനാണല്ലോ വണ്ടി, അതിനാണല്ലോ ബ്ലൈൻഡ് സ്പോട്ട് നമുക്ക്, അത് നമുക്ക് കണ്ട് വണ്ടി ഓടിക്കാൻ പറയുന്ന ഈ ലൈൻ വാച്ച് ക്യാമറ വളരെ യൂസ്ഫുൾ ആണ് നമുക്ക്. എന്താണേലും വളരെ സുഖമാണ്, നല്ല സൂപ്പറാണ് വണ്ടി ഓടിക്കാൻ. എത്ര ലോങ്ങിലാണേലും നമ്മൾ മടുക്കില്ല, വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് ഈ വാഹനത്തിന്റെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. വാഹനം റിവ്യൂ ചെയ്യുന്ന ഞാൻ പറഞ്ഞില്ല, വിഷംകൊണ്ട മൂവാറ്റുപുഴയാണ്. സെയിൽസ് സംബന്ധമായ എന്ത് ആവശ്യങ്ങൾക്കും അല്ലെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങൾക്കും എന്ത് ആവശ്യങ്ങൾക്കും ഇത് നമുക്കിന്ന് തന്നിരിക്കുന്ന ബേസിലാണ് ഈ വണ്ടിയും കൊണ്ട് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നത്. ബേസിന്റെ നമ്പറും ഷോറൂമിലെ സെയിൽസ് മാനേജർ നമ്പറും ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ വിഷംകൊണ്ടയ്ക്ക് ഒരു പ്രത്യേകം നന്ദി പറയുന്നു, ഈ വാഹനം നമുക്കൊന്ന് റിവ്യൂ ചെയ്യാൻ നമ്മളോടൊപ്പം സഹകരിച്ച് ബേസിലും പ്രത്യേകം നന്ദി പറയുന്നു. കാരണം നമ്മളിപ്പോൾ ഈ വീഡിയോയ്ക്ക് വേണ്ടി ഒരുപാട് സമയം ചെലവഴിച്ച് ബേസിലും പ്രത്യേകം നന്ദി പറയുന്നു. അപ്പം ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, സെയിൽസ് സംബന്ധമായി എന്ത് ആവശ്യം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ വാഹന സംബന്ധമായി എന്ത് ആവശ്യങ്ങളും വിളിച്ച് ചോദിക്കുന്നതിനായി ഞാൻ ബേസിലിൻ്റെ നമ്പറും ഷോറൂമിലെ സെയിൽസ് മാനേജർ നമ്പറും ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നതാണ്. അപ്പം മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.